ഇതൊക്കെ ഇറ്റ് കണ്ടായിട്ട് വ്ളോഗ്സ്. അപ്പോൾ ദാ ഇന്നത്തെ നല്ല അടിപൊളി എപ്പിസോഡായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേൽ നല്ല കുറച്ച് ക്ലീനിങ്ങും അതേപോലെ തന്നെ മഴക്കാലത്ത് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ എങ്ങനെ വെയിലില്ലാതെ ചൂടാക്കാൻ പറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോനൊക്കെ വളരെ നല്ല സപ്പോർട്ടാണ് നിങ്ങൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒത്തിരി താങ്ക്സ് കേട്ടോ. പിന്നെ കുറേ കുറച്ച് പേര് എന്താ പറയുക, കുറേ കുറച്ച് കാര്യങ്ങൾ ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിൽ പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണക്കമുളകിൻ്റെ ഒരു വീഡിയോ ഉണ്ടാകുന്നു, ടിപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ വെച്ചാൽ ഈ ഉണക്കമുളകൊക്കെ നമുക്ക് മഴക്കാലത്ത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണക്കാനായിട്ട് പറ്റില്ല, വെയിലില്ല. അപ്പോൾ പക്ഷേ ഇതിനകത്താണെങ്കിൽ നല്ലപോലെ അഴുക്കുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും, ഇതേമാതിരി ഒരു ടവല് നല്ലപോലെ നനച്ചെടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് അതിനെ നല്ലപോലെ തുടച്ചൊക്കെ എടുക്കാം. അപ്പോൾ എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു നല്ലപോലെ ഇത് ഒരു പാൻ ചൂടാക്കിയിട്ട് ചെറു തീയിലേക്ക് ഇട്ടിട്ട് ചെറിയ സിമ്മിൽ വേണം കേട്ടോ ഉടനെങ്കിൽ. എന്നിട്ട് നമുക്ക് ഈ മുളകിനെല്ലാം പറക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. അല്ലാതെ പിന്നെ നമുക്ക് മഴക്കാലത്ത് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ നമുക്ക്, പക്ഷേ ഇത് മേടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നനഞ്ഞ തുണി വെച്ച് നല്ലപോലെ തുടക്കണം കേട്ടോ. ഒത്തിരി അഴുക്കുണ്ടാവും, നമ്മൾ കാണില്ല, നമുക്ക് കാണുമ്പോൾ തോന്നും അഴുക്കില്ല എന്ന്, പക്ഷേ ഒത്തിരി അഴുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇനി മണം, ആ ഒരു കുത്ത്, മുളകിൻ്റെ കുത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ചുമ വരില്ലെന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതിനെ ചൂടാറിക്കഴിഞ്ഞ് നല്ലോണം വറുത്തെടുത്ത് ചൂടാറിക്കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ്, ടിപ്പ് നമ്പർ 2. ഇനി ഇതേപോലെയാണ് നമ്മുടെ സവാള, ഉള്ളി ഇത്യാദി സാധനങ്ങൾ നമുക്ക് മഴക്കാലത്ത് പണിയാണ് അല്ലേ, പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ ഇതേമാതിരി നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കില്ല, അല്ലെങ്കിൽ കഞ്ഞിക്കൊക്കെ വെള്ളം വെക്കില്ല. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള അടപ്പ് നല്ലപോലെ വെള്ളം തിളച്ച് വരുമ്പോൾ ചൂടാവും, നന്നായിട്ട് ചൂടായിട്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ സവാളേനെയൊക്കെ പറക്കി അങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ ഈ സവാളയുടെ മറ്റേ അതിൻ്റെ ഒരു കുരുന്നിരിക്കുന്ന ഭാഗമില്ല, അതിൻ്റെ കടഭാഗം, അവിടെ നിന്നാണ് പെട്ടെന്ന് ചീയൽ വരാം. അപ്പോൾ അത് നല്ലപോലെ താത്തി കമഴ്ത്തി വെച്ചിട്ട് അതും നല്ലപോലെ ചൂടാവാം. അപ്പോൾ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റൊക്കെ വെക്കുമ്പോഴേക്കും ഇത് നല്ലപോലെ നമ്മുടെ സവാള ചൂടാവും. വേവിക്കാനല്ലായിട്ട് പറയണം, അതിൻ്റെ പുറമൊക്കെ നല്ല നമ്മുടെ ആ വെയിലത്തിരിക്കുന്ന ഒരു ചൂടില്ലേ, ആ ചൂടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനെടുത്തിട്ട് നമുക്ക് വേറെ ഡബയിലോ എന്തിലാന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് വേറെ ഇതേമാതിരി ഒരു പാൻ ചൂടാക്കിയിട്ടും നമുക്ക് ഇതേമാതിരി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതേ പാൻ നല്ല ചൂടായിട്ട് വന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നല്ലോണം ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ സവാളയോ ഉള്ളിയോ എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ പറക്കിയിട്ട് ഇതേമാതിരി ഒന്ന് ചൂടാക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ആ പാൻ്റെ ചൂട് പോകുന്ന വരെ നമുക്ക് ഇട്ടാൽ മതി. അതിനുള്ളിൽ തന്നെ നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ നല്ല എന്താ പറയുക, അത് ചൂടായി ഇരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല അടുപ്പിച്ചിങ്ങനെ മഴ നിൽക്കുമ്പോൾ ഇതൊന്നും പെട്ടെന്ന് കേടായി പോവാതിരിക്കാനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇടയ്ക്കിതങ്ങനെ ചെയ്തു കൊടുക്കാം കേട്ടോ. അല്ലാത്ത സമയത്തും ഇനിയിപ്പം വെയിലത്ത് വയ്ക്കാൻ നേരില്ലാത്തവരാണെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് നമ്മുടെ ഇങ്ങനത്തെ ബോട്ടിൽ, സ്റ്റീലിൻ്റെ ബോട്ടിലായിക്കോട്ടെ, പ്ലാസ്റ്റിക് ബോട്ടിലായിട്ടോ ആയിക്കോട്ടെ, ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അത് നമുക്ക് കഴുകിയെടുക്കാൻ ഇത്തിരി പാടാണല്ലേ. അവിടെ എങ്ങനെ വെള്ളം ഇട്ടാലും ശരിയാവില്ല. അപ്പോൾ അത് കഴുകാനായിട്ട് ലേശം നമ്മുടെ അരിയില്ലേ അതിട്ട് കൊടുക്കുക. അത് പച്ചരിയിലും കുഴപ്പമില്ല, നമ്മുടെ മറ്റരിയിലും കുഴപ്പമില്ല, ലേശം കേട്ടോ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഏത് ലിക്വിഡാണോ നമ്മുടെ ഡിഷ് ഏതാണോ അത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഇതാക്കുക. അപ്പോൾ ഈ അരി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ, സാധാ നമ്മൾ ഇതേമാതിരി നമ്മുടെ ഡിഷ് വാഷ് ഇട്ടിട്ട് നമ്മൾ കഴുകും. പക്ഷേ ഈ അരി ചെല്ലുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു റബ്ബ് ചെയ്യാന്നൊക്കെ പറയില്ല, അതായത് നമ്മളൊരു സ്ക്രബ്ബർ ഇട്ട് കഴുകുന്ന സെയിം ഇതിൽ തന്നെ ആ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നല്ലപോലെ കഴുകി ഇതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് എന്താ, ഏറ്റവും വലിയൊരു പണിയാണ് നമ്മൾ ഈ ദോശയുടെയൊക്കെ ആ ഒരു ബ്രഷിലെ അത് എണ്ണ തൂക്കുന്നത്. അതിനകത്ത് നമ്മൾ എങ്ങനെയൊക്കെ കഴുകിയെടുത്താലും ആ എണ്ണമയം പോകാൻ ഒത്തിരി പാടാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഒരു ഗ്ലാസ് എടുക്കുക, അതിൽ ലേശം വെള്ളം, ഒരു മുക്കാ ഭാഗത്തോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ക്ലീൻ ആയി കിട്ടും നമുക്ക്, അതിൻ്റെ അഴുക്കും എണ്ണമയവും ഒക്കെ പോവും. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് ലേശം ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോളോ നമുക്ക് നമ്മുടെ വിനാഗിരിനെ ചേർത്ത് കൊടുക്കാം. ചുറുക്കില്ലേ അത്, അതാ അവിടെ പ്രവർത്തനം നടന്ന നല്ല പതപ്പതയൊക്കെ വരുന്നുണ്ട് കേട്ടെ. ഇനി ഇത് ഒന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഈ സ്പൂണിനെ, അതായത് സ്പൂണല്ല ബ്രഷില്, അതായത് ഈ ഒരു സിലിക്ക് ആ ഒരു മെറ്റീരിയലിൽ വരുന്നതെല്ലാം ഇതേമാതിരി ഭയങ്കര എണ്ണമയായിരിക്കും, ഭയങ്കര പാടാണ്. അപ്പോൾ ഇതങ്ങനെ മുക്കി ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തെടുത്താൽ നല്ല എണ്ണമയൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ.
അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു തീപ്പെട്ടിക്കൊള്ളി നല്ല തണുപ്പത്തൊക്കെ നല്ല ഇതായിട്ടിരിക്കാൻ വേണ്ടി അരിമണയിൽ ഇട്ട് വെച്ചാൽ മതി എന്ന്. അപ്പോൾ ഇനി ഇതിൽ വേറൊരു ഐഡിയ ഉണ്ട് കേട്ടോ തീപ്പെട്ടി ഇതേമാതിരി സൂക്ഷിച്ച് വെക്കാനായിട്ട്. അതായത് മിക്കവരും വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ് നമ്മുടെ ടിക്ടാക്കല്ലേ, അതിൻ്റെ പെട്ടി. അതിപ്പോൾ കുട്ടികളായാലും വലിയവരായാലും അതിൻ്റെ ലവേഴ്സ് തന്നെയാണല്ലേ, ഭയങ്കര ഇഷ്ടമായിരിക്കും മിക്കവർക്കും. അപ്പോൾ ഇതാ അതിൻ്റെ ഡബ്ബ കാലി വരില്ലേ, അതെടുക്കുക, അതിലേക്ക് ഇതാ നമ്മുടെ തീപ്പെട്ടിക്കൊള്ളിനെ പറക്കിടാം. പിന്നെ അരിമണി വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാലും നല്ല ടൈറ്റ് ആയിരിക്കും, ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി അതതിനകത്ത് മാത്രം ആക്കി വെച്ചിട്ട് കല്ലല്ലോ നമുക്ക് കത്തിക്കണ്ടേ. അപ്പോൾ കത്തിക്കണ നമ്മുടെ സൈഡിലുള്ള മരുന്നുള്ള ആ സാധനമില്ലേ, അത് വേണം നമുക്ക്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ തീപ്പെട്ടിയുടെ ഇതിൽ നിന്ന് കീറി അങ്ങ് എടുക്കുക. കീറി എടുത്തിട്ട് നമ്മുടെ ഈ ടിക്ടാക്കിൻ്റെ രണ്ട് സൈഡിലും ഒട്ടിച്ച് വയ്ക്കാം. പശ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദാ അതും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ല ക്യൂട്ടായിട്ടും നല്ല അടിപൊളിയായിട്ടും നല്ല സൂപ്പറായിട്ട് നമ്മുടെ തീപ്പെട്ടികളെ ഇതിനകത്ത് ഇരുന്നോളൂ കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ബ്രെഡ് റോസ്റ്റ് ചെയ്തത്. അപ്പോൾ ചില ബ്രെഡുകൾ ഇച്ചിരി ഹാർഡായിരിക്കും, സംഭവം എന്നോടൊന്ന് ചോദിച്ചു നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ബ്രെഡുകൾ അതാ നമുക്കിതിങ്ങനെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റെടുക്കാം. ആവി കയറ്റെടുത്തിട്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ബ്രെഡ്. അപ്പോൾ അതാ ആവി കയറ്റി നല്ല സൂപ്പറായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവി കയറ്റെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ല നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. മറ്റേതല്ലെങ്കിൽ ഇത്തിരി എന്താ പറയുക, ഇത്തിരി ബലം പിടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് നല്ല സോഫ്റ്റും നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ എല്ലാ ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി ടിപ്പുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.